ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. മുട്ട വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ വൈകുന്നേരം തന്നെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ മലബാരുകാരുടെ സ്വന്തം മുട്ട മറിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു പഴയകാല സ്നാക്കാണ് പക്ഷേ എപ്പോഴും ട്രെൻഡിങ്ങിലുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഈ ഒരു മുട്ട മറിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ടുള്ള താരം എന്ന് പറയുന്ന മുട്ട തന്നെയാണ് കേട്ടോ. ഞാനിവിടെ 10 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത്രക്കായിട്ട് മുട്ട വേണമെന്നൊന്നുമില്ല. 3, 4, 5, 6 എത്ര വേണ്ടെങ്കിലും വെച്ചിട്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട എത്രത്തോളം എടുക്കുന്നോ അതിനനുസരിച്ച് നമുക്കിത് പോള കട്ട് ചെയ്ത് വെക്കുന്ന പോലെ അത്യാവശ്യം തിക്കായിട്ട് കട്ട് ചെയ്ത് വെക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ മുട്ട കുറവ് എടുക്കുകയാണെങ്കിൽ നേര് ലെയർ പോലെ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഈ ഒരു മുട്ട മൊത്തത്തിൽ ഞാൻ ഇതുപോലെ പൊട്ടിച്ചിട്ട് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 8 ടേബിൾസ്പൂണോളം പഞ്ചസാര ചേർക്കട്ടെ. അത് മധുരം നിങ്ങൾ നോക്കിയിട്ട് തന്നെ ചേർക്കണം, കാരണം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് മധുരത്തിൽ മാറ്റം വരും. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 നുള്ള് ഉപ്പ് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. നമ്മുടെ പഞ്ചസാര മൊത്തത്തിൽ അങ്ങ് നല്ലപോലെ മെൽട്ടായി വരണം കേട്ടോ. ഇതുപോലെ നന്നായിട്ടെല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ആവട്ടെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പാല് ചേർക്കുന്നുണ്ട് കേട്ടോ. ചൂടാക്കിയ പാലൊന്നുമല്ല, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് തന്നെയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി അങ്ങ് മിക്സ് ആക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ച് മുട്ടയൊക്കെ എടുത്ത് ചെയ്യുന്നതാണെങ്കിൽ അതിനനുസരിച്ച് പാലിൻ്റെ അളവൊക്കെ കുറയ്ക്കണേ. അപ്പോൾ മുട്ട ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതുപോലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു 1/2 ടേബിൾസ്പൂൺ മാത്രം മതി. നെയ്യ് ഒന്ന് നന്നായിട്ട് മെൽട്ടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊന്നും കറക്റ്റ് ഒരു അളവില്ല കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരി കാര്യങ്ങളൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുത്താൽ മതി. അതിനുശേഷം ഇതാ കുറച്ച് മുന്തിരിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്നങ്ങ് വറുത്ത് കയറുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സെയിം പാനിൽ തന്നെ നമുക്ക് മുട്ട നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ അടിയിലൊരു പഴയ ഇരുമ്പ് തവ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നിക്ക് പഴയ പാനോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഒരു അടുപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പഴയ. അതെന്തിനാന്ന് വെച്ചിട്ട് മുട്ടയല്ല, അപ്പോൾ നമ്മൾ കുറച്ച് ടൈം അധികം കുക്ക് ചെയ്യുന്ന സമയത്ത് അടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം പഞ്ചസാരയൊക്കെ ചേർത്ത് ചെയ്യുന്നതല്ലേ. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ കുറച്ച് മുട്ടയൊക്കെ 2-3 ഒക്കെ വെച്ച് ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു അടിയിൽ തവ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ അത്യാവശ്യം നല്ലോണം മുട്ട ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അപ്പോൾ അത് റെഡിയായി വരുമ്പോഴത്തേക്ക് പിന്നെ അടി അങ്ങ് കരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് മുട്ടയുടെ മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയില്ല, മുട്ട വേവൻ്റെ സമയം എല്ലാവർക്കും അറിയാമല്ലോ. നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. അടപ്പ് തുറന്ന് നോക്കുക, ഇടക്കൊന്ന് എൻ്റെ റെഡിയായോ നോക്കുക. മുകൾ ഭാഗം നന്നായിട്ട് ആറി വന്ന് കുക്കായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്നാക്കും റെഡിയായി. അത്രയേ പരിപാടിയുള്ളൂ. ഒരു 3-4 മുട്ടയൊക്കെ വെച്ച് ചെയ്യുന്നതാണെങ്കിൽ പെട്ടെന്ന് റെഡിയാകും കേട്ടോ. ഓവറോൾ ഒരു 10 മിനിറ്റേ വേണ്ടുള്ളൂ മുട്ട വേവാൻ. എൻ്റെത് ഇപ്പോൾ അത്യാവശ്യം നല്ല സമയം എടുക്കും, 10-20 മിനിറ്റ് എന്തായാലും എടുക്കും. കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, മുട്ട വേവാൻ ടൈം എടുക്കും. നമുക്ക് പോള പോലെ റെഡിയായി കിട്ടണമല്ലോ. ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റ് ആകുമ്പോൾ ഞാൻ ഇതുപോലെ അടപ്പ് തുറന്ന് നോക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഏതാണ്ട് ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. കുറച്ച് മുകൾ ഭാഗം ഒന്ന് ആറാനും ഉണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ട് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അടിയിൽ പോകുന്നുള്ളത്, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അത് കുറച്ചൊന്ന് മുകൾ ഭാഗം സെറ്റായി വരുമ്പോൾ പുറമേ ആയിട്ട് തന്നെ കാണും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് വീണ്ടും മൊത്തത്തിൽ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളുടെ ടൈമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓരോ പാൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ടൈമിലും വ്യത്യാസം വരും കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് അടപ്പ് തുറന്നിട്ട് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ എൻ്റെ അത് ഓവറോൾ മൊത്തത്തിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുകൾ ഭാഗം ഈ ഒരു പരുവത്തിലിരിക്കണം കേട്ടോ. മൊത്തത്തിൽ ആറിയിട്ട് ഒന്ന് വേണ്ടിക്ക് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചൊന്ന് ചൂടാറുന്ന സമയത്ത് മൊത്തത്തിൽ അത് ഇത്ര ഹൈറ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. മൊത്തത്തിൽ താഴ്ന്നു പോകും, മുട്ടയല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം ചൂടൊന്ന് തണുത്തതിന് ശേഷം. അങ്ങനെ ഞാൻ ഇതുപോലെ സെർവ് ചെയ്തിട്ടാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സിമ്പിളായിട്ട് കട്ട് ചെയ്താൽ പറ്റും, അങ്ങനെ മുറിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല പോള പോലെയൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, മുട്ട വേവിക്കുന്ന സമയത്ത് എത്രത്തോളം ചെറിയ ഫ്ലെയിമിലാക്കാൻ പറ്റുമോ അത്രയും ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ എന്തായാലും ഒന്നങ്ങ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം നിന്ന് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും വരെ ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.